ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, നാം തന്നെ ഒരു അനുഗ്രഹമായി മാറും എന്ന് കർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളായിരിക്കുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും ഇന്ന് നാം കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളൊന്നും നാളുകളിൽ ഒരു അനുഗ്രഹം വരുവാനുള്ള സാഹചര്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിലാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രസക്തി. ദൈവം അബ്രഹാമിനോട് നീ ഒരനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12:2, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. ഈ വാക്ക് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ ഒരു നാടോടി മനുഷ്യരെ പോലെ ഒരു സ്വന്തമായി സ്ഥലമോ വീടോ സ്വന്തമെന്ന് പറയുവാൻ ഒരു തലമുറയോ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം പറയുന്നത് നീ ഒരനുഗ്രഹമാകും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നോക്കിക്കേ, അപ്പൊ ഇന്നത്തെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മുടെ അനുഗ്രഹം. അനുഗ്രഹം ദൈവത്തിന്റെ വാഗ്ദത്തം, അത് നാം വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കും. ഇനി ആ അനുഗ്രഹം നമ്മിലേക്ക് വരുവാൻ ദൈവം നമ്മിൽ നിന്ന് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അവൻ്റെ കൈവശമൊന്നുമില്ലെങ്കിലും എല്ലാം വിട്ട് ദൈവത്തെ അനുസരിക്കാൻ അവൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ള ഒരു വലിയ അനുസരണം അവൻ്റെ മേലുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് നാം ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. വിശ്വാസമാണ് അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ട്, ദൈവത്തെ അനുസരിക്കലാണ്. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അവനെ അനുസരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ അവൻ പറയുന്നത് കേൾക്കും. അപ്പൊ എനിക്ക് വിശ്വാസമുണ്ടാകണം. വിശ്വാസമുള്ളതിൻ്റെ തെളിവായി അവൻ പറയുന്നത് ഞാൻ അനുസരിക്കണം. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ പോലെ ദൈവത്തെ അനുസരിച്ചൊരു മറ്റൊരു മനുഷ്യൻ ബൈബിളിൽ കാണാൻ കഴിയില്ല. അതുപോലെ ഏകദേശം 2000 മൈലുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഇറാഖിലെ ഊരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ കനാൻ ദേശത്ത് അബ്രഹാം വന്ന് പാർക്കുകയാണ്. ദൈവം പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതവും അവൻ്റെ വിശ്വാസരീതിയും അവൻ്റെ വിഗ്രഹാരാധനയും എല്ലാം വിട്ട് അവൻ ദൈവം പറഞ്ഞതനുസരിച്ച് ഇറങ്ങിത്തിരിച്ചു. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ചു. അത് ദൈവം നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അത് നീതിയായി കണക്കിട്ടു. ദൈവം ഒരു ഉറപ്പവന് കൊടുത്തു, നീ ഒരു അനുഗ്രഹമാകും, നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ പേർ വലുതാക്കും. എത്ര വലുതാണ് അനുഗ്രഹം! ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു നീ അനുഗ്രഹമാകുമെന്ന് പറഞ്ഞാൽ നീ എവിടെയൊക്കെ നിൽക്കുന്നു, നീ എന്തൊക്കെ തൊടുന്നു, അതെല്ലാം അനുഗ്രഹമായി തീരും. പലരും പറയുന്നത് ഞാൻ തൊടുന്ന എല്ലാം ശാപമാണ്, ഞാൻ തൊടുന്ന എല്ലാം നാശമാണ്, ഇടപെടുന്ന എല്ലാം കലഹങ്ങളാണ്. പക്ഷേ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ, അവനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ തുടങ്ങും. അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി നമ്മളിത് ഉപയോഗിക്കുവാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ മേൽ നമ്മുടെ നിന്ദകളെയൊക്കെ ദൈവം മാറ്റും, പരിഹാസങ്ങളെ മാറ്റും. ദൈവ ഇസ്രായേലിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞത് യോശുവയുടെ പുസ്തകം 5:9 വരുമ്പോൾ ദൈവ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനമെല്ലാം പുരുഷപ്രജയെല്ലാം പരിച്ഛേദന ഏൽക്കണം. അപ്പൊ പരിച്ഛേദന ഏറ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ, വേർപെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ നിന്ന ഇവിടെ വെച്ച് ഉരുട്ടിക്കളയും. ആ ദേശത്ത് അവിടെ വെച്ച് പരിച്ഛേദന ഏറ്റ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. ആ ഗിൽഗാലിൽ വെച്ച് അവരുടെ നിന്ന ദൈവം ഉരുട്ടിക്കളഞ്ഞു. മിസ്രൈമിന്റെ നിന്ന ദൈവം ഉരുട്ടിക്കളഞ്ഞു. എവിടെയാണ്? ദൈവത്തെ അനുസരിച്ചപ്പോൾ, സെപ്പറേറ്റഡ് ആയപ്പോൾ. സംഖ്യാപുസ്തകം 23:8 അതിൻ്റെ 8:9 കാണുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് ബിലയാമിനെ കൊണ്ട്, ആ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വന്ന ശത്രുവിനെ കൊണ്ടുപോലും ദൈവം അനുഗ്രഹിപ്പിച്ച സംഭവമുണ്ട്.
നിന്നെ ശപിക്കുന്നവർ നിന്നെ അനുഗ്രഹിക്കുന്ന ശപിക്കാൻ വരുന്നവന്റെ ശാപം അനുഗ്രഹമാക്കി തീർക്കും. ബിലയാം ശപിക്കാൻ വന്നതാ. ദൈവം പറയുന്നത് എനിക്ക് അവന്റെ വാക്ക് കേൾക്കാൻ മനസ്സില്ലാതെ അവന്റെ ശാപത്തിന് പകരം ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആരൊക്കെ ശപിച്ചാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ അനുഗ്രഹം വരില്ലെന്ന് പറഞ്ഞാലും ദൈവത്തെ അനുസരിക്കാൻ ഒരുവൻ തയ്യാറായാൽ അവന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അവന്റെ അഡ്രസ്സ് ദൈവം മാറ്റും, അവന്റെ ഭാവി ദൈവം മാറ്റും. എബേസിന്റെ ഭാവി ദൈവം മാറ്റിയില്ലേ? അവൻ സകലരെ കഴിഞ്ഞ് മാന്യനായി തീർന്നില്ലേ? അപ്പൊ ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, അത് വിശ്വസിക്കണം. ഇനി 1 പത്രോസ് 3:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങളും അനുഗ്രഹിക്കുന്നവരാകുവീൻ. നാം അനുഗ്രഹിച്ചാൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ നാമും അനുഗ്രഹിക്കപ്പെടും. കാരണം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം വിളിച്ചതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം യഥാർത്ഥ അനുഗ്രഹം ദൈവം നമ്മുടെ കൈമുതലായി ഉള്ളതാണ്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് ആ ഒരു അനുഗ്രഹം. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടണ്ട. അവൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെതെല്ലാം എൻ്റെതുമാണ്. അവൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സകല വഴികളുടെ കുറവാൻ തീർക്കും. ആമേൻ. അവൻ നമ്മെ അനുഗ്രഹിക്കും. അനേക അനുഗ്രഹങ്ങൾക്ക് നാം നിദാനമായി മാറും. ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ശാപത്തിൻ്റെ എല്ലാ കെട്ടും ദൈവം അഴിക്കും, എല്ലാ നിന്ദകളും മാറ്റും, എല്ലാ ഉഴൽച്ചകളും പരിഹാസങ്ങളും മാറ്റും. ദൈവം അനുഗ്രഹിച്ചാൽ അനേകർക്കൊരു അനുഗ്രഹമായി നാം മാറും. പ്രിയ കർത്താവേ, അബ്രഹാമിനെ വിളിച്ചിറക്കി അനുഗ്രഹിച്ച ദൈവം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് മക്കൾ കടന്നു പോകുന്നതെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി അനുഗ്രഹിക്കുവാൻ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സകല ശാപങ്ങളും അനുഗ്രഹങ്ങളായി മാറട്ടെ. താവേ നിന്റെ മക്കൾക്കൊണ്ട് വാതിലുകൾ തുറന്നു വരട്ടെ. ദൈവികമായ അനുഗ്രഹവും മാന്യതയും നിന്നകളെല്ലാം അവരിന്ന് മാറിപ്പോകട്ടെ. ദൈവിക അനുഗ്രഹവും മാന്യതയും കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനാ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹമാണ്. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കുറച്ചുപേർക്ക് പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.